ചിക്കൻ അതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവയുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻ പരിചയപ്പെടുത്താണ്ട് വന്നതാണ്. അപ്പോൾ കുഞ്ഞാവയുടെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്, ചെറുപ്പത്തിലുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട്. അപ്പോൾ കുഞ്ഞാവ പരിചയപ്പെടുത്തും അല്ലേ? കുഞ്ഞാവ മൊത്തം പരിചയപ്പെടുത്തിക്കോളും. കുഞ്ഞാവ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ അല്ലെന്ന് ചക്രയും പിന്നെ അപ്പൊ കുഞ്ഞാവയുടെ ആയിട്ട് ഉടുപ്പാണ് പരിചയപ്പെട്ടാൻ പോകുന്നത്. ഇത് ആയിട്ട് ഉടുപ്പ്, ആയിട്ട് മീൻസ് ആദ്യം വാങ്ങി ഉടുപ്പല്ല, പറയട്ടെ. ഇത് ആര് വാങ്ങി തന്നാടി? അക്കരയിലെ അമ്മ, അപ്പുറത്തെ അക്കരയിലെ അമ്മ വാങ്ങിക്കൊടുത്താണ്. അപ്പൊ ഇത് വാങ്ങി തന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവളുടെ മാമോദിസയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഉടുപ്പാണ്. ഇതിപ്പോ അങ്ങനെ ഇടാറൊന്നും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനത്തെ നെറ്റ് ആയതുകൊണ്ട് അവള് കൂടുതലും ഇങ്ങനത്തെ ഇടാറുണ്ട്. പക്ഷെ ഞാൻ ഇടിപ്പിക്കലാണ് ചെയ്യുന്നത്. ഇത് ഫുള്ള് എന്താ റെഡ് പൂക്കളും ഗോൾഡൊക്കെ ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് വർക്കൊന്നുമില്ല. അമ്മ പറയട്ടെ, ഞാനിടുന്ന തട്ട് തട്ടായിട്ടുള്ളതാണേ. പഴയ പഴം രണ്ട് മൂന്ന് ലെയറായിട്ടാണുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് വർക്കൊന്നുമില്ല. അപ്പം ഈ ഡ്രസ്സ് ഞാനിപ്പോ ഇട്ടിട്ട് വരും. ഇനി സെക്കൻഡ് ആണ്, സെക്കൻഡ് ഉടുപ്പാണ്. അപ്പൊ ഇത് ഒക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. കുറച്ചായ ഒരു ടിക്ടോക്ക് കൊണ്ടാ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നത്. അപ്പം ഇതൊരു പാർട്ടി വെയർ പോലത്തെ ഫ്രോക്കാണ്. ഫുള്ള് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഗിൽറ്റ്, ഫുള്ള് ഗിൽറ്റും അതാണ്. ഇതിൽ ഒരുപാട് ലെയർ ഉണ്ട്. നേരത്തെ അപേക്ഷിച്ച് ലെയർ കുറച്ച് കൂടുതലാണ്. നല്ല രസമാണ്. ഇതിലിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹലോ, ഞാൻ ഏതാ വീഡിയോ ചെയ്തേ? ഇതിന്റെ പുറകില് ഇങ്ങനൊരു പൂ പോലൊരു സാധനം, ബാക്കിൽ ഇതാ ലെങ്തി ആയിട്ടുള്ളതാണ്. നല്ല രസത്തിൽ കുഞ്ഞാ വേണ്ടിയിട്ട്. തേർഡ് വൺ എന്ന് പറയുന്ന ഹാഫ് ഫ്രോക്ക് പോലത്തെ കൊടുപ്പാണ്. ഇത് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയ സമയത്ത് കുഞ്ഞാക്ക് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ്. അല്ല കുഞ്ഞാവേ, എപ്പായിരുന്നു? കുറച്ചായെന്ന് തോന്നുന്നു. ഇത് ഹാഫ് ഫ്രോക്കും വരാൻ കാരണം ഇപ്പോഴത്തെ ഒരു മോഡല് രണ്ട് ബെൽറ്റ് രണ്ട് സൈഡിലായിട്ടുള്ളതാണ്. ഏറ്റവും കുറവ് എനിക്ക് അതിന് തോന്നിയിട്ടുള്ളത് മീഡിയം ടോപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഫ്രോക്ക് ജീൻസ് അങ്ങനത്തെയാണുള്ളത്. അപ്പോൾ അവൾക്ക് ഞങ്ങൾ അവളുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്ത ഒരു ഉടുപ്പാണിത്. അതായത് ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ക്രോസൊക്കെ ആയിട്ട് നല്ല മോഡേണാണ്. ലൈറ്റ് എന്താ പറയുക, കളറൊരു മണ്ണിൻ്റെ കേവശം കളറാണ്. നമുക്ക് നന്നായിട്ട് ചേരുന്നതാണ്. അതിൻ്റെ പാവ മിഡി എന്ന് പറയുന്നത് ജീൻസ് ടൈപ്പാണ്. വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഇതിലില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു മിഡി ടോപ്പാണ്. ഒരുപാട് സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടിക്ടോക്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്ത് ഫേമസ് ആയി, അല്ലെങ്കിൽ ഭയങ്കര അവള് നല്ല സ്റ്റാർ ആയിട്ടുള്ള ഒരു ഉടുപ്പാണിത്. അല്ലേ, ഓർക്കാൻ പറ്റുന്നുണ്ടോ ഈ ഉടുപ്പിട്ട് കളിച്ച പാട്ട്? ഒരു പാട്ടറിയോ ഉടുപ്പിട്ട് കളിച്ച പാട്ട്? ഉടുപ്പിട്ട് കളിച്ച പാട്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഒരുപാട് വീഡിയോസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഗിഫ്റ്റ് കിട്ടിയത് ഒന്നാണ്, ഗിഫ്റ്റ് കിട്ടിയാണ്. തന്നിരിക്കുന്ന ജസ്ന ചേച്ചി തന്നെയാണ്. അപ്പൊ നല്ല അടിപൊളി ഫ്രോക്ക്. അതിന്റെ പുറകില് ഫ്രണ്ട് ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് ആണ്, ഗിൽറ്റ് ആണ്. പുറകിലൊരു ബാക്ക് നെക്ക് ഉണ്ട്. അങ്ങനെയാണ് ഡ്രസ്സെന്ന് വിട്ടുകഴിഞ്ഞാൽ ഉഞ്ഞു അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. എനിക്ക് ബ്ലാക്ക് കളർ തോന്നുന്നു, ബ്ലാക്ക് കളർ നല്ല സ്യൂട്ടബിൾ ആണ് കുഞ്ഞുങ്ങൾക്ക്. നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ഡ്രസ് ഇടുമ്പോൾ. അപ്പൊ നമുക്ക് ആ ഡ്രസ്സ് ഇടാം. പിന്നെ ഈ ഡ്രസ്സ് ഇപ്പൊ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. കുഞ്ഞാവയ്ക്ക് ഒരു ഫോട്ടോഷൂട്ടിന്, ഓണത്തിന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവര് അയച്ചു തന്നതാണ്. ഇത് വന്നത് കോഴിക്കോട് നിന്ന് ചേച്ചിയാണ് അയച്ചത്. ഇത് സിമ്പിൾ എനിക്ക് തോന്നുന്നു ഹാൻഡ് എംബ്രോയിഡറി പോലെയാണ്. പക്ഷെ ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിലും നല്ല കുഞ്ഞിന് ഇട്ട് കഴിഞ്ഞാൽ നല്ല തടി തോന്നിക്കുന്നുണ്ടായിരുന്നു. സിമ്പിൾ ആണ്, എന്റെ ബാക്ക് വർക്ക് ഇല്ല. ഫ്രണ്ട് നെക്ക് നല്ല ഇതാണ്, സ്ലീവ് ആണ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നമ്മളെ ഓണത്തിന് നമ്മുടെ സെറ്റ് സാരി സെറ്റ് മുടിൻ്റെ ഒക്കെ ഒരു അടി ആ കര പോലെയാണ് സൈഡിലുള്ളത്. ഓണത്തിന് നല്ല ഫോട്ടോഷൂട്ടും വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്നാൽ നമുക്ക് ആ ഡ്രസ്സിൽ പോവാം. അപ്പൊ ഇതാണ് നെക്സ്റ്റ് വൺ ഡ്രസ്സ്. ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ കുഞ്ഞു? ഇത് എന്തിനു വാങ്ങിയതാ?
കല്യാണത്തിന് പോകാൻ വേണ്ടി വാങ്ങിയ ആറ് കല്യാണത്തിന് കുഞ്ഞിന് കല്യാണത്തിനാണ് പാറ ആറ് പറ ഇത് കുഞ്ഞാവിടെ പാപ്പന്റെ കല്യാണത്തിന് ചേട്ടയുടെ ബ്രദറിന്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് കളർ കോഡ് എടുത്താണ് ഡ്രസ് കോഡ് എടുത്തായിരുന്നു അപ്പൊ കുറച്ച് നല്ല വെയിറ്റ് ഉണ്ടേ കാണുമ്പോ സിമ്പിൾ ആണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് അടിയിൽ എന്താ പറയാൻ കാണുന്ന വെച്ചാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലെയർ ഇതിനുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റ് ആണ് ഇത് ഇടുമ്പോഴും നല്ല നല്ല കുടുക്ക നല്ല തിക്കായിട്ട് കുഞ്ഞാളെ തോന്നാറുണ്ട് നല്ല രസമാണ് പിന്നെ കളറും നല്ല സ്യൂട്ടബിൾ ആണ് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല ഫ്രണ്ടിൽ റോസാപ്പും ഉണ്ട് ഗിൽറ്റ് പോലത്തെ കൊണ്ട് ഫ്രണ്ടിൽ അഞ്ചാറ് പൂക്കളൊക്കെ ആയിട്ട് സ്ലീവ് ആയിട്ടുള്ള കൈയാണ് അപ്പം ഈ ഡ്രസ്സ് ഇട്ട് കുഞ്ഞാവ അല്ല വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കല്യാണ സമയത്ത് ഇതൊക്കെ ഇട്ട് നല്ല സൂപ്പർ സ്റ്റാർ ആയതാണ് കുഞ്ഞാവല്ലോ കുഞ്ഞേ ഓ ആ അച്ഛക്കണ്ണനോടെ വണ്ടി പോകുന്നത് വീഡിയോ എടുത്തു അല്ലേ സൂപ്പർ ആണോ ചോദിച്ചേ നോക്കാം സൂപ്പർ ആണോ ചോദിച്ചേ ഏത് ഉടുപ്പാ നിങ്ങക്ക് ഇഷ്ടം ചോദിച്ചേക്കേ വീട്ടിൽ പോയി ഇട്ട് ഉടുപ്പാന്ന് പറയുന്നത് അപ്പൊ അടുത്ത് നമുക്ക് ഡ്രസ് നോക്കാം അപ്പം നെക്സ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്പെഷ്യൽ കൂടിയതാണ് അപ്പൊ ഇവളുടെ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾ രണ്ട് ഡ്രസ്സ് എടുത്തിരുന്നത് ഇഷ്ടമനും രണ്ടെണ്ണം എടുത്തിരുന്നു ഒരെണ്ണം ഒരു ജീൻസ് പോലത്തെ ഒരു വൈറ്റിൽ ഇതുള്ളത് അതിപ്പോ കുഞ്ഞായതുകൊണ്ട് നിങ്ങൾക്കത് അവളുടെ വീട്ടിൽ കിട്ടു കളഞ്ഞു ഇത് സെക്കൻഡ് വണ്ണാണ് ഇത് ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇട്ട ഡ്രസ്സാണ് അപ്പം ഈ കളറ് നിങ്ങൾ വിചാരിക്കുന്നില്ല എന്തേ ഈ കളർ എടുത്ത് നിന്നും കളർ അന്നേരം കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഇതേ ഡ്രസ്സിൽ കളറിലാണ് ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് എടുത്തത് ഞാനും ചേട്ടൻ എടുത്തിരുന്നത് അപ്പം ഇതിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല ഇവിടെ ഒരു കോട്ട് പോലെ ഇങ്ങനെ രണ്ട് ഇതിൽ ഒരു ജോയിൻറ്റും കുറച്ച് തട്ടുകളും മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇപ്പോഴും ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാണോ കല്യാണത്തല്ല ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സാണ് അപ്പം അടുത്ത പിറന്നാൾ എടുക്കേണ്ടി നീ ഇനിയും വേണ്ട കുഞ്ഞിന് പിറന്നാളിന് ഉടുപ്പൊന്നും എടുക്കുന്നില്ല എല്ലാരും ഗിഫ്റ്റ് കൊടുക്കുക കുഞ്ഞിന് പിറന്നാൾ ഡേറ്റ് സെപ്റ്റംബർ 25 ഒരുപാട് ഗിഫ്റ്റ് കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് സത്യം പറഞ്ഞാലും ഞാൻ മേടിച്ചു കൊടുത്തത് കുറവാണെങ്കിലും ഗിഫ്റ്റാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ കുഞ്ഞാവിക്ക് ഗിഫ്റ്റുകൾ ഒരുപാട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവക്ക് ഇതാ മിടി ഇപ്പൊ കാണാനേ ഇല്ല നിങ്ങൾക്ക് മിടി ടോപ്പ് എന്ന് പറഞ്ഞ സാധനം വീട്ടില്ല അവർക്ക് രണ്ടാമത്തെ കളക്ഷനിൽ കൂടുതലുള്ളത് ജീൻസും ടോപ്പാണ് ഇതിപ്പോ നല്ല ഫിറ്റ് ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഈസ്റ്റർ ക്രിസ്മസിന് എനിക്ക് തോന്നുന്നു ക്രിസ്മസിനായിരിക്കണം ചേട്ടൻ എടുത്തിട്ടുള്ളത് അന്ന് എടുത്തപ്പോഴും ടൈറ്റ് അത്ര കുറച്ച് ദിവസമായിരുന്നു ഇപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് സിമ്പിളാണ് ഒരു എലാസ്റ്റിക് ടൈപ്പ് ജീൻസും അതിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല പിന്നെ അതിൻ്റെ ഒരു സ്ലീവ് അതൊക്കെ സ്ലീവ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പുള്ളിക്കാരി മറിച്ച് മറിച്ച് കളഞ്ഞു ഇവിടുത്തെ പൂവൊക്കെ എന്തി പൂവൊക്കെ എന്തി ഇത് കുഞ്ഞാവയ്ക്ക് കുഞ്ഞാവയുടെ അല്ലമ്മ വാങ്ങിക്കൊടുത്താണ് കുഞ്ഞാവ കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നപ്പം അമ്മച്ചി വാങ്ങിക്കൊടുത്ത ഉടുപ്പാണ് നല്ല കട്ട് റോസാപ്പൂക്കളൊക്കെ കാണിച്ചു കൊടുത്ത് കാണണ്ടെങ്കിൽ അവർ പറയാം നല്ല കട്ട് റോസാപ്പൂക്കളാണ് ഫുള്ള് ഇത് കുറച്ച് ഇറക്കം കുറഞ്ഞുള്ളൂ ഇപ്പോഴും ഇടാറുണ്ട് നല്ല തുണിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കി തുണിയാണ് അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ട്രഡീഷണൽ പറയുന്നില്ല സിമ്പിളായിട്ടുള്ള ഉടുപ്പാണ് കേട്ടോ ഈ ഉടുപ്പ് കുഞ്ഞാവയുടെ പിറന്നാൾ രണ്ടാമത്തെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ആൽബിൻ ചേട്ടയുടെ ഒരു കസിൻ കൊണ്ടുപോയി കൊടുത്താണ് ഇതിന് ഒരു നീല പാൻറ് ഉണ്ട് പക്ഷെ ഞങ്ങൾ ആ പാൻറ് ഇടിക്കാറില്ല ഒരു ഫ്രോക്ക് ആയിട്ടാണ് ഒരു ചുരിദാർ മോഡലായിരുന്നു ഇത് അതിൻ്റെ ഒരു കോട്ടാണ് ഇത് കോട്ടിന്റെ ഫ്രണ്ടിൽ കുറെ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഉണ്ട് പൂക്കള് കല്ല് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന എന്ത് കണ്ടില്ല അവളെ നശിപ്പിച്ചു കളയും അപ്പോൾ ഈ ഒരു ഫ്രോക്കും ഈ കോട്ടും ഇട്ട് മാത്രമാണ് ഞാൻ ഇടിയിപ്പിക്കാറുള്ളത് ഇതിൽ വേറെ വർക്കൊന്നുമില്ല എല്ലാം പ്ലെയിൻ ആണ് ഒരു ബെൽറ്റും ഉണ്ടായിരുന്നു പിന്നെന്താ സ്ലീവ് കൈയാണ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇതിൻ്റെ കളർ എനിക്ക് ഇങ്ങനത്തെ ഡാർക്ക് കളർ ഇഷ്ടമില്ല പക്ഷെ അവൾക്ക് നന്നായിട്ട് ഇത് സ്യൂട്ടബിൾ ആണ് ഇത് ഇപ്പോൾ നല്ലൊരു കുട്ടി ഫ്രോക്കാണ് ഇതും ഒരു ചന്ദനക്കളർ ഞാൻ കാണിക്കാനായിട്ട് ഒരുമിച്ച് ഞാൻ കാണിക്കാം ഈ രണ്ട് ഡ്രസ്സും നല്ല ഒരേ മോഡല് അല്ലേ ഒരേ മോഡല് ഇതാണ് ഒരേ മോഡൽ കുട്ടി ഫ്രോക്കാണ് സ്ലീവ് ആയിട്ടുള്ള കളർ വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് രണ്ടാളാണ് രണ്ട് കൊണ്ടു തന്നത് ഇത് ചേട്ടയുടെ ആൻറ്റിയും പിന്നെ ഇതൊന്ന് ചേട്ടയുടെ ഫ്രണ്ട് ജിജേ ഷേട്ടയാണ് അപ്പം പക്ഷെ എനിക്ക് രണ്ട് ഫ്രോക്കും ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ പുറത്ത് പോകുമ്പോഴും എന്തെങ്കിലും ചെയ്യുക എവിടെയും പോകുകയാണെന്ന് ഇത് ഇടിപ്പിക്കാറുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം വലുതായി വരുന്നോളൊന്ന് കുട്ടി കുട്ടിയായി പോവുകയാണ് ഇത് ഇടുമ്പോൾ നല്ല എന്താ പറയുക ഇവിടെ അമ്മയും ഞൊറിയുള്ളത് കൊണ്ട് രണ്ടിലും ഞൊറിയുള്ളത് കൊണ്ട് ഇടുമ്പോൾ നല്ല തടി തോന്നാറുണ്ട് നല്ല കുട്ടി ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഈ രണ്ട് ഉടുപ്പിട്ടുകൊണ്ടും റിയൽസിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടിക്ടോക്ക് ഉണ്ടാ സമയത്തും വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ല കുഞ്ഞാവ ഈ ഉടുപ്പ് ഇഷ്ടമാണോ നിനക്ക് ഇല്ലേ ഉടുപ്പാ ഇഷ്ടം
ഞാൻ ഇതാ ചോദിച്ചത് നിന്നോട്. വേണ്ടേ? അപ്പൊ ബ്ലൂ കളർ സെക്ഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. ഈ രണ്ടും ഡിഫറെന്റ് ഡിഫറെന്റ് ക്ലോത്ത്സ് ആണ്, ഒരേ കളർ ആണെന്നുള്ളൂ. ഇത് നല്ല തിക്ക് ആയിട്ടുള്ള, ഗിൽറ്റി ആയിട്ടുള്ള, മേത്ത് കൊണ്ടുപോകാൻ ടൈപ്പുള്ള ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ്. ഇത് കുറച്ചുകൂടെ അത്ര മയമുള്ള ഒരു ബ്ലൂ കളറാണ്. അതിന്റെ ഡിസൈൻസ് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിൽ കുറച്ച് ഗോൾഡൻ വർക്കും അങ്ങനത്തെ ഉണ്ട്. ഇത് കുഞ്ഞാവയുടെ മാമുദിസിക്ക് ഞങ്ങളുടെ നെയ്ബർ കൊണ്ടുതന്നാണ്. പിന്നെ ഇത് കുഞ്ഞാവയ്ക്ക് ചെറയുടെ ഫ്രണ്ട് സിജു എന്ന് പറഞ്ഞ കൂത്തോറമ്പുള്ള ഫ്രണ്ട് കൊണ്ടേ കൊടുത്താണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് ഒന്നാണ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് കുറച്ച് ബ്ലൂ സെലക്ഷൻസ് ഉണ്ടായിരുന്നു, അതിൽ കുറേയൊക്കെ ചെറുതായി പോയി വീട്ടിൽ നെറ്റീവ് ഒക്കെ ഇടുന്നുണ്ട്. കുറേയൊക്കെ അതിലും ചെറുതായിട്ട് ഒന്നും ഇടാത്ത വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കുഞ്ഞാവ് ഇട്ടിട്ട് കുറച്ച് ഇത് അധികം ഇടാറില്ല, ഇതാണ് ഇട്ടത്. അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ, എനിക്ക് തോന്നുന്നു ഈ രണ്ട് ഡ്രസ്സിന്റെ നിങ്ങൾ രണ്ടു ദിവസം ആയിട്ട് ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. അവൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്തപ്പം ഈ ബ്ലൂ കളർ ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് എന്താ പറയാ, ആ മദ്രാസി പട്ടണം എന്നൊരു മൂവി ഉണ്ട് തമിഴില്, ആ ഫിലിമൊക്കെ ഇറങ്ങി ഇടയ്ക്ക് ഇറങ്ങിയ ഡ്രസ്സാണ്. പറയാൻ കാരണം എനിക്ക് ഈ തൊപ്പി കാണുമ്പോൾ എനിക്ക് ആ എമ്മി ജാക്സിനെ ഓർമ്മ വരുന്നത്. അതുപോലത്തെ ഒരു ഡ്രസ്സാണിത്, ഒരു ഫ്രോക്ക് അതിൻ്റെ ഒരു തൊപ്പിയാണ്. നല്ല രസമുള്ള തൊപ്പിയായിരുന്നു ഇത്. നല്ലൊരു തിക്കായിട്ടുള്ള ഗോൾഡൻ റോസാപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടോന്നു വട്ടം ഞാൻ അത് സ്റ്റിക്ക് ചെയ്തു, പക്ഷെ പറ്റിയില്ല, അവൾ പിന്നെയും പിന്നെ കളഞ്ഞു. എന്നല്ല ഇതുണ്ടോ നോക്കി, ആ പാട്ട് പാടിക്കേ. അപ്പോൾ സൂപ്പറാവും. ഇവിടെ അതുപോലെ തന്നെ നല്ല റോസാപ്പൂ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇടാറുണ്ട്, അവൾക്ക് ഇഷ്ടമാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇടാറില്ലടി. ഇത് നല്ല തോണിയാണ്, നിനക്ക് ഇടക്കിടക്ക് തോണി രണ്ട് തോണി കാണിക്കും. അപ്പോ നമ്മുടെ ഡ്രസ്സിന്റെ ഇതൊന്നും അല്ല കേട്ടോ, അവൾക്ക് അവള് കൊറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ഡ്രസ് കളക്ഷൻ ചെയ്ത സമയത്ത് ഇഷ്ടം പോലെ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതില് കൊറേ ചെറുതായി പോയിട്ടുണ്ട്. അതില് പിന്നെ അവള് ഇടാണ്ട് അവൾക്ക് മേത്ത് കുത്തി കയറുന്നു, അവിടെ കയറുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അവൾ ഡിസ്റ്റർബൻസ് ആക്കുന്ന ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങള് കാണിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പറേ. ടാറ്റാ.